ലീഫിന്റെ പാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ വരട്ടെ. ആരാണ് ചോദിക്കുന്നുണ്ട്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിസ് ലീഫിന്റെ പാർട്ട് മിസ് ടീച്ചർ ചോദിക്കാം. ടീച്ചർ ഇപ്പൊ എന്താ പറഞ്ഞേ? ടീച്ചർ വരികയാണ്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താ ഇത്ര ധൃതി? യെസോ, ഇന്നലെ നമ്മള് എന്തൊക്കെ കണ്ടു? ജെർമിനേഷൻ കണ്ടു, ലീവ്സിന്റെ പാർട്ടുകൾ കണ്ടു, ഫ്രൂട്ട് കണ്ടു, അല്ലെ? അപ്പൊ ഇതൊക്കെ ഏതിന്റെ ഭാഗമാണ്? ഷൂട്ടിന്റെ ഭാഗമാണ് അല്ലെ? സോ വി സ്റ്റഡീഡ് അബൌട്ട് റൂട്ട് ആൻഡ് ഷൂട്ട്. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഉള്ളത്, ഷൂട്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ളത്, മണ്ണിന്റെ മുകളിൽ കാണുന്നത്. സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ കണ്ടു ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് മുളയ്ക്കുന്ന ആ പ്രോസസ് അല്ലെ? ദ പ്രോസസ് ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ഒരു വിത്തിൽ നിന്ന്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് വാട്ട്? എന്തൊക്കെയാണ് അതിന് ഫേവർ ചെയ്യുന്നത്? വാട്ടർ വേണം, സൺലൈറ്റ് വേണം, ന്യൂട്രിയൻസ് വേണം, ഇതൊക്കെ കറക്റ്റ്, എയർ വേണം, ഇതൊക്കെ കറക്റ്റാ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വിത്ത് വളർന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, യെസ് ഭവ്യ, എന്ത് പറ്റി? എന്തിനാ മെസ്സേജ് അയച്ചേ? മിസ്, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കേറിയിട്ടില്ലായിരുന്നോ? ആ, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? റെക്കോർഡ് ചെയ്ത വീഡിയോ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ആഹാ, നിങ്ങള് ഗ്രൂപ്പ് ഒന്നും നോക്കാറില്ലേ? നിങ്ങൾക്ക് അന്ന് തന്നെ ഇപ്പൊ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇട്ട് തരുന്നുണ്ടല്ലോ. ക്ലാസ്സിൽ കേറാത്ത ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുക. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചർ ഇന്നലെ വരെ ഉള്ളതിന്റെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. സോ എല്ലാവരും, ആരെങ്കിലും വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഫ്ലവറും ലീഫൊക്കെ വരയ്ക്കാത്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. വരയ്ക്കാത്തവർ, ആരാണ് ടീച്ചറിനെ വിളിച്ചത്? ആദിലക്ഷ്മി. പേര് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 10-30 കുട്ടികളുണ്ട്, ഞാൻ ഇങ്ങനെ തപ്പി വരുമ്പോഴത്തേക്കും. എന്താണ് ആദിലക്ഷ്മി? ടീച്ചർ ചോദിച്ചത് വരയ്ക്കാത്ത ആര് കൈപൊക്കാനാണ് പറഞ്ഞത്. വരയ്ക്കാത്ത ആൾക്കാര്, കുട്ടികൾ മാത്രം കൈപൊക്കിക്കേ. ആൽഫിയക്ക് ഇന്ന് എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ പ്രാവശ്യം വരച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്താണ് ആൽഫിയ? മിസ് വിത്ത് നോട്ട് എഴുതണം, ഫ്ലവർ ഒക്കെ വരക്കണം, ഞാൻ മറന്നുപോയി. മറന്നുപോയി. ഇത്രയും കുട്ടികൾ ഈ ക്ലാസ്സിലെ 3-4 പേരാണ് വരയ്ക്കാത്തത്. ബാക്കി ഇത്രയും കുട്ടികൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ആൽഫിയ കഴിഞ്ഞ പ്രാവശ്യം ഇത് വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്? ഞാന് ചെടിയുടെ, പ്ലാന്റിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ അല്ലെ? ഏതായിട്ട് ഇത്ര എക്സ്ക്യൂസസ് എനിക്ക് കേൾക്കണ്ട കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ്, അത് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ നവംബർ വന്നിട്ട് സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് അവിടെ പോയി എന്താ ചെയ്യാൻ പോകുന്ന? ഇതുവരെ പഠിച്ചതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതെ മുമ്പിലോട്ട് എങ്ങനെ പഠിക്കും? അതാരാ ചോദിച്ചേ? അഞ്ചൽ രാജ് വരച്ചോ? ഇവിടെ വരച്ചേ, കാണിച്ചരാ. ഇപ്പൊ എവിടെയാ വരച്ചേ? ആ, പിന്നെ എന്തിനാ ചോദിച്ചേ? ഓൾറെഡി വരച്ചു കഴിഞ്ഞില്ലേ? വരയ്ക്കാത്തവർ ആഹിൽ, അമൽ, അനീഷും കഴിഞ്ഞ പ്രാവശ്യം വരച്ചിട്ടുണ്ടായിരുന്നില്ല. 4 പേര് വരച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ കാണിക്കുക. ഓക്കെ, എല്ലാരും അവരവരുടെ വരച്ചതൊന്ന് സ്ക്രീനിൽ കാണിച്ചേ. എല്ലാവരുടെയും ഫ്ലവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ഏ, ധ്യാൻദേവിന്റെ ഫ്ലവർ വെരി ബ്യൂട്ടിഫുൾ, ചെമ്പരത്തി. എന്താണത്? ഏ, ഓക്കെ, നോക്കട്ടെ. എല്ലാരും സ്ക്രീനിൽ പിടിക്കട്ടെ, ഞാൻ ഓരോരുത്തരായിട്ട് നോക്കി നോക്കി വരികയാണ്. ആ, അതന്നെ പറഞ്ഞത്. കാണാൻ പറ്റാത്തവരുടെ പേര് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും എനിക്ക് കാണുന്നുണ്ട്. ദേവനന്ദിന്റെ റോസ് ഫ്ലവർ ആണ്, ആണോ?
അഞ്ചൽ രാജിന്റെ ഫ്ലവർ എവിടെ? അഞ്ചൽ രാജിന്റെ ഫ്ലവർ എവിടെ? ഞാൻ വരച്ചിട്ടില്ല. ഞാൻ ഒരു മിനിറ്റ് നിമ്ര വെയിറ്റ് ചെയ്യൂ. ഞാൻ പേര് വിളിച്ചവരെല്ലാം താഴെ വെച്ചോളൂ കേട്ടോ. മറ്റേ മാർവാട് ഞാൻ രണ്ടും കണ്ടു, താഴെ വെച്ചോളൂ. ദേവദർശന്റെ ഫ്ലവർ ഞാൻ കണ്ടില്ല. ദേവദർശൻ ഫ്ലവർ എവിടെ വരച്ചില്ലേ? ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോ വേറെ ആരും ഇടയ്ക്ക് പറയരുത്. ദേവദർശന്റെ അടുത്തല്ലേ ഞാൻ ചോദിക്കുന്നത്. ദേവദർശൻ പോയോ? ആ ഫ്ലവർ വരച്ചില്ലേ? അടുത്ത ക്ലാസ്സിൽ വരയ്ക്കൂ കേട്ടോ. യെസ്. റിതാമറിയം, റിതാമറിയം എന്താണ്, പ്ലാന്റ് ആണോ വരച്ചിരിക്കുന്നത്? ലീഫും ഫ്ലവറും എവിടെ മോളെ? ആഹാ, അതിൽ തന്നെ വരയ്ക്കുകയാണോ? അപ്പൊ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കൂ കേട്ടോ. മുഹമ്മദ് ഫറാൻ താഴെ വെച്ചോളൂ, ഞാൻ കണ്ടു. ദേവനാഥ് രണ്ടും ഞാൻ കണ്ടു, താഴെ വെച്ചോളൂ. ശ്രീബാല, ധ്യാൻ ദേവ്, പേര് വിളിച്ചവരൊക്കെ താഴെ വെച്ചോളൂ കേട്ടോ. അലീനയുടെ ടീച്ചർ കണ്ടതാണല്ലോ, മോളെ എനിക്ക് ഫോണിൽ അയച്ചു തന്നല്ലേ. ഓക്കെ. അഹമ്മദ് ഫയസ്, അസ്ന, നവനീത്, സരീഷ്, അമീറ, ഫറാ, ഞാൻ പേര് വിളിച്ചവരൊക്കെ താഴെ വെച്ചോളൂ. അൻഹ, അജ്മേർ, കൃഷ്ണദേവ്, ആദിലക്ഷ്മി, ഫർസാന, യെസ്. അഹമ്മദിന്റെ ലീഫ് ഞാൻ കണ്ടു മോനെ, താഴെ വെച്ചോളൂ കേട്ടോ. യെസ്. ഇനി അഞ്ചൽരാജിന്റെ ഫ്ലവർ എവിടെ? ഫ്ലവർ വരച്ചില്ലെന്നാണോ പറഞ്ഞത്? എന്താ പറഞ്ഞേ അഞ്ചൽരാജ്? മിസ് ഫ്ലവർ വരച്ചില്ല. ഫ്ലവർ വരച്ചില്ല, അടുത്ത ക്ലാസ്സിൽ വരച്ചോണ്ട് വരണം കേട്ടോ. ഞാൻ അഞ്ചൽരാജിന്റെ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ മോളെ, അഞ്ചൽരാജ് സംസാരിക്കട്ടെ. അഞ്ചൽരാജ് അല്ലേ ടീച്ചറിന്റെ സ്റ്റുഡന്റ്, ലെറ്റ് ഹിം ടോക്ക്. എന്തുണ്ടെങ്കിലും അഞ്ചൽരാജ് സംസാരിക്കട്ടെ. നോട്ടിന്റെ പേജ് തീർന്നു പോയി, അതൊരു എക്സ്ക്യൂസ് ആണോ അഞ്ചൽരാജ്? വേറെ ഒരു നോട്ടും ഇല്ലേ? ഓക്കെ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ആവശ്യമാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വർക്കുകൾ കാര്യങ്ങൾ. ഓക്കെ, നവനീത്, സരീഷ് വെച്ചോളൂ മോനെ, ഞാൻ കണ്ടു. ഭവ്യ, ഭവ്യ എന്താണ്, പ്ലാന്റ് ആണോ വരച്ചിരിക്കുന്നത് മോളെ? ബാക്കി എവിടെ ലീഫും ഇതൊക്കെ എവിടെ ഫ്ലവറും? അതിൽ തന്നെയാണോ എല്ലാം വരച്ചിരിക്കുന്നേ? അപ്പൊ എങ്ങനെയാണോ എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്യാൻ പറ്റുക? അടുത്തത് ലീഫിന്റെയും ഫ്ലവറും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതിന്റെ പിക്ചർ വരച്ച് എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, നിമ്ര, ഫാത്തിമ, ലീഫ് കണ്ട്, ഇത് ഒറിജിനൽ ലീഫ് ആന്ന് തോന്നു കണ്ടിട്ട് ആണോ? അവിടെ നെറ്റ്വർക്ക് ഒരു രക്ഷയില്ല, കുട്ടിയുടെ അടുത്ത് സംസാരിക്കാനേ പറ്റുന്നില്ല, കേൾക്കുന്നില്ല. എന്താണ് ഒറിജിനൽ അല്ല, വരച്ചതാണോ അത? വരച്ചതാണോ? ആ ഫ്ലവർ വരച്ചോ? വരച്ചിട്ടില്ല. ആ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരയ്ക്കൂ കേട്ടോ. യെസ്. ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. ഏത് ദിവസം ഉണ്ടായിരുന്നില്ല? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഇന്നലെ ഫ്ലവർ വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരച്ചോണ്ട് വരൂ കേട്ടോ. ഓക്കെ, അൽഫിയ, അമൻ, അനീഷ, നിവേദ്യ ഒക്കെ അടുത്ത ക്ലാസ്സിൽ വരയ്ക്കൂ കേട്ടോ. ഓക്കെ, യെസ്, എല്ലാരും മ്യൂട്ട് ചെയ്ത്. ഇനി ഞാനേ നിങ്ങൾക്കൊരു വീഡിയോ അത് എടുക്കുമ്പോ സ്റ്റക്ക് ആവുന്നുണ്ട്, ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ ടീച്ചർ, ആ വീഡിയോ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ.
ഓക്കെ, ഞാൻ അത് എടുക്കുമ്പോഴത്തേക്കും പേജ് നമ്പർ 84 എടുത്തേ. പേജ് നമ്പർ 84 എടുത്തിട്ട് ലെറ്റ് മീ ആസ്ക് ആദിലക്ഷ്മി. ആദിലക്ഷ്മി, അതിനകത്ത് ലെറ്റസ്റ്റ് റീക്യാപ്പ് എന്നുള്ള അതിന്റെ രണ്ട് ആദ്യത്തെ രണ്ട് ഫസ്റ്റ് ലൈൻ വായിച്ചു മോളെ. ലെറ്റസ്റ്റ് റീക്യാപ്പ് കണ്ടോ? കിട്ടിയ പേജ്? ആദിലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യൂ. യെസ് മിസ്. ആ വായിച്ചോളൂ. A plant has two main plant root and stone. Now, root and? Root and stone. Shoot. Adutha da? But two main leg. The two? ആദിലക്ഷ്മി പോയോ? നോ മിസ്. വായിക്കൂ, ഉറക്കെ വായിച്ചേ. ദ ടു ആ എന്താണ് മെയിൻ? മെയിൻ ആ ടാപ്സ് ഫോർ റൂട്ട് ആൻഡ് ആർ അഞ്ചൽരാജ്, നെക്സ്റ്റ് ലൈൻ വായിച്ചേ. എന്താണ് എവിടം തൊട്ടാ? ഇവിടം തൊട്ടാണെന്നോ? ആദിലക്ഷ്മി ഏഴം വരെ വായിച്ചെന്ന് കണ്ടോ? കണ്ടില്ല. എവിടെയായിരുന്നു? കേട്ടില്ല. മൂന്നാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈൻ, ലെറ്റസ്റ്റ് റീക്യാപ്പിന്റെ മൂന്നാമത്തെ ലൈൻ, പേജ് നമ്പർ 84 കേട്ടോ. ആ Yes, miss. Yes. പേജ് എടുത്ത് റെഡി ആവണം അപ്പത്തേക്കും. ഫർസാന, അഞ്ജൽരാജ് പേജ് എടുത്ത് റെഡി ആവും കേട്ടോ. ഫർസാന, മൂന്നാമത്തെ ലൈൻ വായിച്ചേ. സ്റ്റോക്ക്, സ്റ്റോക്ക് എന്ന് വായിക്കും മോളെ. സ്റ്റോക്ക് റിസെപ്റ്റിക്കിൾസ് പറഞ്ഞേ. സ്ട്രീപ്പേഴ്സ് ആൻഡ് സെപ്പൽസ്. സെപ്പൽസ് ആൻഡ് ആ നെക്സ്റ്റ് petals. Petals are some of the some of the plants of a flower. Parts of a flower. Parts of flower. പഠിപ്പിച്ചതല്ലേ ടീച്ചർ? വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കണം കേട്ടോ. Stalk, receptacle, sepals and petals are some of the parts of a flower. Avya, adutha line vaiche. Leaves.
leaf blade leaf blade parne leaf blade ah next ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ ഏഹ് എവിടെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു മിഡ്രിബ് വായിച്ചേ മിഡ്രിബ് ആൻഡ് വെയിൻസ് 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 ആ ബാക്കി വായിച്ചേ പാർട്സ് ഓഫ് എ ലീഫ് parts of a leaf alfia last line the process by which a seed grows into a sapling is known as germination ah dhyande endu petti mone vaikkanano pai vokiyada yes miss ah okay teacher ivide പമ്മി ഇരിക്കുന്ന കുറെ പേരുണ്ട് അവരെ ഞാൻ പിടിക്കുമായിരുന്നു വായിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻടു എ സാപ്ലിംഗ് ഈസ് നോൺ ആസ് ജെർമിനേഷൻ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഓക്കെ സോ ഞാൻ ആദ്യം ഇതിന്റെ ഫസ്റ്റ് പേജിന്റെ ടെക്സ്റ്റ് എക്സസൈസ് ടീച്ചർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ദിവസം എഴുതിയായിരുന്നു എല്ലാവരും പേജ് നമ്പർ 77 യെസ് ദ്യാൻദേവ് തന്നെ വായിച്ച മോനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ ഞാൻ എഴുതിപ്പിച്ചേ വായിച്ചേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു തുളസി തുളസി വേറെ ആരെങ്കിലും ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ വേറെ ആരെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് എഴുതിയിട്ടുണ്ടോ ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇങ്ങനെയല്ല എഴുതിയിട്ടുണ്ടോ ചോദിച്ചാ ഇല്ല ടീച്ചർ എഴുതി ഏതാ ഇട്ടതെന്ന് അതങ്ങ് കോപ്പി അടിച്ചു അല്ലേ അങ്ങനെയാണോ ക്യാൻ എനിവൺ ടെൽ മി എനി അതർ മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ചെടികളോ അറിയാമോ യെസ് ദേവനൻ ടെർമറിക് ഉണ്ട് അഹമ്മദ് ഫയസ് ഇത് മലയാളമാണ് ഇപ്പൊ പറഞ്ഞത് ജിഞ്ചർ ആണോ ഇപ്പൊ പറഞ്ഞത് മലയാളമാണ് മലയാളത്തിൽ പനിക്കൂർക്കയോ പനിക്കൂർക്കയുടെ ഇംഗ്ലീഷ് എന്താ ടീച്ചർക്കും അറിയില്ല തപ്പണം ഓക്കെ ഇപ്പൊ ജിഞ്ചർ എന്ന് പറഞ്ഞ പിന്നെ എന്താണ് ഇഞ്ചി അയ്യോടാ ഞാൻ വിചാരിച്ചു അപ്പൊ പനിക്ക് ആദ്യം ജിഞ്ചർ ശരി ഒന്നുമില്ല വിട്ടേക്കാം നമുക്കത് വിട്ടേക്കാം അല്ലെ ജിഞ്ചർ മെഡിസിനൽ പ്ലാന്റ് ആണോ ആണോ ആ ജിഞ്ചർ പറയുന്നു പനിക്കൂർക്ക പറഞ്ഞു ഓക്കെ എല്ലാം നമ്മള് മെഡിസിനൽ പ്ലാന്റ് ടേമറിക് പറഞ്ഞു നീം ഉണ്ട് തുളസി ഉണ്ട് പിന്നെ നമ്മളുടെ അലോവേറ കറ്റാർവാഴ അതും മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് അടുത്തത് നെക്സ്റ്റ് കൃഷ്ണദേവ് അടുത്തത് വായിച്ചേ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചേ വായിച്ചോ മോൻ എനിക്ക് കേട്ടില്ല ടീച്ചറിന്റെ അടുത്ത പ്രശ്നം അങ്ങോട്ട് പറഞ്ഞേ പാർട്ട് ഓഫ് പ്ലാൻ ഫുഡ് ലീവ്സ് ഓക്കെ ഫൈൻ ലീവ്സ്
Yes. Rida Mariam, adutha vaichi. Plants that cannot stand this weight because of victims. Climbers. 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 Okay. പിന്നെ വേറെ ഒന്നും കൂടെ പറയാം നമുക്ക്. ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തറയിൽ പടർന്നു കയറില്ലേ, കണ്ണി മത്തൻ, മത്തങ്ങ, ഇങ്ങനത്തെയുള്ളതൊക്കെ കണ്ടിട്ടില്ലേ, അത് തറയിലാണ് ഇങ്ങനെ പടർന്നു കയറുക. അതിനും നേരെ എണീറ്റ് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് വേണമെങ്കിലും പറയാം. ഓക്കെ, ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? മണി പ്ലാന്റ്, നമ്മളുടെ മുട്ടൽകാട്, ഓക്കെ, പാവയ്ക്ക, എന്താണ് ചൊരയ്ക്ക, പടവലം, ഇതെല്ലാം എന്താണ്? ക്ലൈംബേഴ്സ് ആണ്. ഓക്കെ, ദെൻ let me call Amira Farah. Next question. The part of plant, the part of a plant that absorb water and from soil. Root. Yes. അടുത്തത് ട്രൂ ആർ ഫോൾസ് ആണ്. റൂട്സ് ഗ്രോ ഫ്രം ഫ്ലവേഴ്സ്. ആൻസർ ഈസ് ട്രൂ. വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ മെനി തിങ്സ്. ആൻസർ ട്രൂ. സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ ദ ഓൺലി തിങ്സ് എ പ്ലാന്റ് നീഡ്സ് ടു ഗ്രോ. ഫോൾസ്. സോയിലും സൺലൈറ്റും മാത്രം പോരാ, വാട്ടർ വേണം, ന്യൂട്രിയൻസ് വേണം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഫോൾസ്. ദ സ്റ്റെം ഓഫ് എ പ്ലാന്റ് ഗ്രോസ് ഇൻ ടു എ ഫ്ലവർ. സ്റ്റെം ഓഫ് എ പ്ലാന്റ് അല്ല ഫ്ലവർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ഫോൾസ്. ബഡ് ആണ് ഫ്ലവർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 82 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് റൂട്ട് സിസ്റ്റത്തിന്റെ നോട്ട് നിങ്ങൾക്ക് തന്നതാണ്, അത് നോക്കി എഴുതുക. ഓക്കെ, രണ്ടാമത്തത് ഒരു ആക്ടിവിറ്റി ആണ്. എന്താണ്? പിക്ക് ടു ലീവ്സ് ഫ്രം ഡിഫറെന്റ് പ്ലാന്റ്സ്. പേസ്റ്റ് ദീസ് ലീവ്സ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഏതെങ്കിലും രണ്ട് ലീഫ് നിങ്ങളുടെ പറമ്പിലുള്ള ഏതെങ്കിലും രണ്ട് ലീഫ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പേര് എഴുതുക. ഓക്കെ, ദെൻ ട്രൂ ഓർ ഫോൾസ്. ദ സ്റ്റെം ബേസ്ഡ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ആൻഡ് ലീഫ്. സ്റ്റെമ്മിലാണ് ഫ്ലവർ ഉണ്ടാവുക, ഫ്രൂട്ട് ഉണ്ടാവുക, ലീവ്സ് ഉണ്ടാവുക. ട്രൂ ഓർ ഫോൾസ്? ഷോ മീ തംസ് അപ്പ് ഓർ തംസ് ഡൗൺ. ശരിയാണെങ്കിൽ തംസ് അപ്പ്, റോങ് ആണെങ്കിൽ തംസ് ഡൗൺ. യെസ്, ട്രൂ. അസ്ന എന്താണ് ഇങ്ങനെ കാണിച്ചേ? ഇങ്ങനെ കാണിച്ചേ എന്താ? ഫോൾസ് ആണോ? യെസ്. എല്ലാരും എഴുതിക്കേ, ആൻസർ എഴുതിക്കേ, ട്രൂ. നെക്സ്റ്റ്, ഓൾ ലീവ്സ് ഹാവ് ദ സെയിം ഷേപ്പ് ആൻഡ് കളർ. ഓൾ ലീവ്സ് ഹാവ് ദ സെയിം ഷേപ്പ് ആൻഡ് കളർ. ഭവ്യ എന്താണ് ഇങ്ങനെ കാണിക്കുന്നേ? എല്ലാ ലീഫിനും എന്താണ് സെയിം ഷേപ്പും സെയിം കളറും ആണോ ഉള്ളത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളറിലുള്ള ലീഫും ഒക്കെ കണ്ടിട്ടില്ലേ, വലിപ്പത്തിലുള്ള ലീഫ് നമ്മൾ കണ്ടിട്ടില്ലേ? യെസ്, ആൻസർ ഈസ് ഫോൾസ്. ദെൻ ദ ലീവ്സ് ഓഫ് ദ പൈൻ ട്രീ ആർ നീഡിൽ ഷേപ്ഡ്. അറിയാമോ ആർക്കെങ്കിലും പൈൻ ഷേപ്പിന്റെ, അല്ല സോറി, പൈൻ ട്രീ? നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നുണ്ട് പൈൻ ട്രീയുടെ. പൈൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു തരം ട്രീ ആണ്. നമ്മളുടെ എന്താണ് ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ? ക്രിസ്മസ് കാലത്ത് വെട്ടി നമ്മള് അത് ചൂളമരം എന്നാണ് ഇവിടെയൊക്കെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക, ചൂള എന്ന് പറയാം. അതിന്റെയൊക്കെ ഏകദേശം നമ്മളിങ്ങനെ കോൺ പോലെയാക്കും, കോണിന്റെ ഷേപ്പില്. ഓക്കെ, പൈൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ്. അതിന്റെ ലീവ്സ് മുകളിലേക്ക് പോകുന്തോറും കോൺ ഷേപ്പിലാണ് ഉണ്ടാവുക. അതൊരു സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ആണ് ആ ഒരു ക്ലൈമറ്റിനോട് ജീവിക്കാൻ വേണ്ടിയിട്ട്, വളരാൻ വേണ്ടിയിട്ട് ആ ട്രീക്കുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് pine tree. Answer is true. Okay, then last one. Flowers make food for plants. Flowers make food for plants. False. Yes, leaves make food for plants. Okay, randanna kuda endu vega discuss cheyam. Page number 84. Name two plants that do not grow from seeds. Seeds il ninnu valaratha edengilum rendu plants inde peru parayamo ennaanu choichirikkunathu.
Can anyone tell me? Yes, Krishna Dev. Number of the. Yes, Alina. Alina, unmute you. Rota. Rota. Neem. Pinne, varna kuda. Varna kuda, varandu parayam, arengilum. Vera ornam. Rota. ഞാൻ കേട്ടു മോളെ ഒരെണ്ണം ഞാൻ കേട്ടു അഞ്ചൽ രാജ് ഏതാണ് മിസ് ബനിയൻ ട്രീ ബനിയൻ ട്രീ ബനിയൻ ട്രീയുടെ എന്താ വെക്കുന്നത് അഞ്ചൽ രാജ് ബനിയൻ ട്രീയുടെ എന്താണ് വെക്കുക അഞ്ചൽ രാജ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ വീഡിയോ ശരിക്കും വെച്ചേ ഇത്ര നേരം കാണുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ ഇടയ്ക്ക് അവിടെ പോയി ബനിയൻ ട്രീയുടെ എന്താണ് നമ്മൾ നടുക പിന്നെ അസ്ന ഒന്ന് ആലോചിച്ച് വെക്കൂ കേട്ടോ അസ്ന അൺമ്യൂട്ട് ചെയ്യോ എന്താണ് അസ്ന പറയൂ അസ്ന മിസ് റോസ് 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 ജാസ്മിൻ നമ്മളുടെ ഹിബിസ്കസ് ചെമ്പരത്തി അല്ലെ ചില ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ നമുക്ക് എഴുതാം ഫ്ലവറിംഗ് പ്ലാന്റ് ഉള്ള സീഡിൽ നിന്നല്ല ഉണ്ടാവുന്നത് യെസ് ദേവ യെസ് പെപ്പർ ഗ്രാസ് ഗ്രാസ് പുല്ല് ഓക്കെ പുല്ലും ചില പുല്ലുകൾ സീഡിൽ നമ്മളൊരു അതിന്റെ ഒരു ബൾബ് ഉണ്ടാവും അത് ചില ടൈപ്പ് ഓഫ് ഫ്ലവറിംഗ് ഗ്രാസ് ഉണ്ട് എല്ലാ ഗ്രാസും നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ യെസ് Yes, Miss Krishnadev, what happened? Krishnadev, every day. Pariyu, unmute you. Miss, adakadaka sekkaundu. Yada avadita prashna le. Teacher, anda chiyya ni paadu ni poom. Okay, so any two edha. Money plant nam kheedha. Money plant thandu vichu chanu. Ellarko ariyandari chedi yale. Money plant, rose, jasmine. Yadu vanangil edha ato. Yadu ngil edha. Next, Name three things that a seed needs to grow into a new plant. മൂന്ന് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ചു മുമ്പ് പറഞ്ഞതാ എന്താണ് എയർ വാട്ടർ സൺലൈറ്റ് ഓക്കെ എയറും വാട്ടറും സൺലൈറ്റും ആണ് നമുക്ക് വേണ്ടത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സാപ്ലിംഗ് ഇസ് കോൾഡ് വാട്ട് ജെർമിനേഷൻ യെസ് Every seed can grow into a mele note edanu pezhuthaan endana sapling okay sapling nu varna adinde nammalde kunju plant ille vithil ninnu mulachu varuna kunju plant tai tai nammala tai nu parayille tai tai nalle ningalokka pariya tai adinu sapling ennu pariya ṭo so every seed can grow into a sapling So that's it. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഞാൻ ഒരു രണ്ടും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ആ ഷൂട്ടും റൂട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ കാരണം വീഡിയോ അത് ലോഡാവുന്നില്ലേ അറിയില്ല അടുത്ത ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ട്രൈ ചെയ്യാം റൂട്ടിന്റെ ഷൂട്ടിന്റെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്ന ഓക്കെ നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം സി യു ബൈ ബൈ ടാറ്റ താങ്ക് യു